ഹായ് ഫ്രണ്ട്സ്, മീനു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോപ്കോൺ ആണ്. അതായത് ചോളാപ്പൊരി. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം. ഇതാ ചോളം ഉണ്ട്, ഇതാണ് ചോളം. പിന്നെ വേണ്ടത് ഉപ്പ് വേണം, കുറച്ച് ഓയിൽ, ഓയിലോ വെളിച്ചെണ്ണ ഏതാ നമുക്ക് ഇഷ്ടം വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമ്മളിതാ അടി നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനെടുത്തിട്ടുള്ളത് ബിരിയാണി പോട്ടാണ് കേട്ടോ, അതിലാണ് ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് ചൂടാക്കുക, നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നന്നായിട്ട് ചൂടായി വരട്ടെ. ഇത് പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പൊട്ട് നന്നായിട്ട് പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ, എന്താ ചോള ഇട്ട് കൊടുക്കേ. ചോള ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല തീ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലായിട്ടുള്ളത്, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേ. ഇപ്പം എല്ലായിടത്താവും വേണം ഓയിലും നന്നായിട്ടൊന്ന് ആവണം. ഓയിലൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ആവണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടാണ്ട്. അപ്പം ഉണ്ടോ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടോ, ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണേ. ഇതാണ് കേട്ടോ പൊട്ടി വരുന്നത്. അപ്പോൾ നമ്മളതുകൊണ്ട് ഇത് ഈ അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം. പോപ്കോൺ ആയിക്കൊണ്ടിരിക്കേണ്ടത് ശബ്ദം കേൾപ്പിക്കാം. ഇപ്പൊക്കെ തീ കുറച്ച് കുറയ്ക്കണം കേട്ടോ, തീ കുറച്ച് കുറയ്ക്കണേ. അപ്പോൾ അതങ്ങനെ ആയിക്കൊണ്ടിരിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പോപ്കോൺ ആയിട്ടുണ്ട് കണ്ടോ, എല്ലാം പൊട്ടി കഴിഞ്ഞതാണായിട്ടുണ്ട്. മൊത്തം എടുത്തതെല്ലാം ആയിട്ടുണ്ട് കണ്ടോ, കണ്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടുണ്ടാക്കുക, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.